செந்தில், குணா, வேலு, தம்பி இவங்க எல்லாரையும் அன்பு வாழ்க்கையோட இணைக்கிறது ராஜேந்திரா. மே ஐ கம் இன்? വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ ഗെയിം പ്ലേ വീഡിയോ. അപ്പോൾ വെച്ചാൽ മറ്റേ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോയി നമ്മൾ ഇന്നൊരു ഓൺലൈൻ മാച്ചാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ മാച്ച് എങ്ങനെയാവുന്ന. ചെക്കിംഗ് കണക്ഷൻ സ്റ്റാറ്റസ് ആണ് ഗൈസ്. അതിന് തന്നെ നമുക്ക് ഒപ്പോണന്റ് ആരാ നോക്കാം. ചെക്കിംഗ് ആണ്, അപ്ഡേറ്റിംഗ്, കമോൺ, അപ്ഡേറ്റ് ചെയ്ത ഡാറ്റയാണ് ഗൈസ്, അപ്ഡേറ്റിംഗ് ആണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒപ്പോണന്റ്, അതു സ്ലേസ് എഫ് സി, അടിപൊളി. അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യുന്ന സ്കോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ക്രൈഫ് ബാറ്റിസ്റ്റൂട്ട കോംബോ ആണ് നമ്മൾ ഫ്രണ്ടിൽ ഇറക്കിയേക്കുന്നത്. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം ടോൾഡോനെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ വേറെ കാര്യമായിട്ട് ചേഞ്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സബിൽ കുറച്ച് പ്ലെയേഴ്സ്, ക്ലൈവേർട്ട്, അതുപോലെ തന്നെ ലോയർ, പിന്നെ അത്യാവശ്യം നല്ല പ്ലെയേഴ്സിനെയൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഫോം നോക്കുവാണെങ്കിൽ അപ്പോൾ സാവിക്ക് അത്യാവശ്യം നല്ല ഫോമൊക്കെ ഉണ്ട്, നല്ല ഫോമിലാണ്. അതുകൊണ്ട് പിറലോയ്ക്ക് പോലെ സാബിനെ ഇറക്കിയേക്കാം. നമുക്ക് ഒപ്പോണൻസ് സ്കോഡ് നോക്കിയാൽ, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഒപ്പോണൻസ് സ്കോഡ്. അടിപൊളി, റൊണാൾഡോയും ക്ലൈവേർട്ടും ടോട്ടിയും അങ്ങനെ കുറച്ചധികം നല്ല പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താവും എന്നറിയില്ല, നമുക്ക് നോക്കാം. നല്ലൊരു മാച്ച് തന്നെ പ്രതീക്ഷിക്കാം. ക്രൈഫും ബാറ്റിസ്റ്റൂട്ടയിൽ നിന്ന് ആഞ്ഞു പിടിച്ചാൽ മാച്ച് പോരും. അപ്പോൾ മാച്ച് തുടങ്ങട്ടെ. സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. സ്ലേയേഴ്സ് എഫ് സി വേഴ്സസ് എസ് ആർ, ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം. കിക്ക് ഓഫ് ആരെയാണ്? അപ്പോൾ അവരുടെയാണ് കിക്ക് ഓഫ്. ക്ലൈവേർട്ടാണ് എടുക്കുന്നത്. ക്ലൈവേർട്ട് ടു പിർലോ, പിർലോ ടു ഡേവിഡ് ലൂയിസ്, ഡേവിഡ് ലൂയിസ് ടു റോബർട്ട്സൺ, റോബർട്ട്സൺ ആ ടോട്ടിയിലേക്ക്, ടോട്ടി ടു പിർലോ. നല്ല പാസിംഗ് ആണ്. വണ്ടർവാട്ട്, വണ്ടർവാട്ട് അത് കിമ്മിച്ചിലേക്ക്. കിമ്മിച്ച് അവർ കയറാൻ നോക്കുവാണ് മാക്സിമം. സാവി, സാവി ടു സ്കോൾസ്, സ്കോൾസിൻ്റെ ഒരു പാസ്. എസ് സാവി, സാവി ടു ബാറ്റിസ്റ്റൂട്ട, ബാറ്റിസ്റ്റൂട്ട ബെക്കാമിലേക്ക്. കമോൺ, ഒരു നെറ്റ്വർക്ക്. ഏയ്, ഓ, നെഡ്വേഡിൻ്റെ നല്ലൊരു ഷോട്ടായിരുന്നു ഗൈസ്, പക്ഷേ ഗോളി സേവ് ചെയ്തു. അപ്പോൾ ഫസ്റ്റത്തെ കോർണറാണ് മാച്ചിൽ ബെക്കാമാണത് എടുക്കാൻ പോകുന്നത്. ബെക്കാമിൻ്റെ കോർണർ, ഫസ്റ്റ് കോർണർ ഓഫ് ദി മാച്ച്. ബാറ്റിസ്റ്റൂട്ട, ഓ, എവിടെയൊക്കെ അവിടെ പറന്ന് ചെല്ലുക ബാറ്റിസ്റ്റൂട്ട. ഏ, പണി. സെൽഫ് ഗോളാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് ഗോള് അവരാണ് അടിച്ചത്, പക്ഷെ നമുക്കാണ് കിട്ടിയത്. സെൽഫ് ഗോൾ ബൈ ഒപ്പോണന്റ്, കുഴപ്പമില്ല. ഇപ്പോൾ ഒരു ഗോളിന് നമ്മൾ ലീഡായിട്ടുണ്ട്. അവരൊരു വലിയ മിസ്സായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ലീഡ്, 9th minute തന്നെ ലീഡ് കിട്ടി, പക്ഷെ അവരടിച്ചൊന്നേ ഉള്ളൂ. കുഴപ്പമില്ല, നോക്കാം. ഇനി മിക്കവാറും അഗ്രസീവ് ആവും തോന്നുന്നു. സ്കോൾസ്, സ്കോൾസ് നെഡ്വേർഡിലേക്ക്, നെഡ്വേർഡ് അത് സാവി. ഓ, നല്ലൊരു പാസ്സായിരുന്നു ഗൈസ് അത്. ബെക്കാം, ബെക്കാം ടു ബാറ്റിസ്റ്റൂട്ട. ഏയ്, ബാറ്റിസ്റ്റൂട്ട പുറകിലെ ക്രൈഫിലേക്കാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, അപ്പുറത്തേക്ക് പോയി. ബെക്കാം, ബെക്കാം ടു സാവി, സാവിക്ക് കിട്ടിയില്ല അത്. ക്ലൈവേർട്ട്, ടോട്ടി, ക്ലൈവേർട്ട്. ഓ, നല്ല ആയി, പോയി പോയി പോയി. റൊണാൾഡോ, ക്രിസ്റ്റ്യാനോ. ഓക്കെ, എന്താ ഭാഗ്യത്തിന് റോബർട്ടോ കാർലോസ് അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റി. കുഴപ്പമില്ല, ടോട്ടി, ടോട്ടി ടു ക്ലൈവേർട്ട്, ക്ലൈ. ഓ, അവർ തുടരെ തുടരെ അറ്റാക്കിംഗ് ആണ് ഗൈസ്. ആ ഒരു സെൽഫ് ഗോൾ വീണ പിന്നെ അവർ അഗ്രസീവായി പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഡിഫൻഡേഴ്സിനാണ്. ക്യാമ്പലും ഡിലൈറ്റും കൂടെ കൂട്ടിയ കൂടുമെന്നറിയില്ല. നമുക്ക് നോക്കാം. ബാറ്റിസ്റ്റൂട്ട, ബാറ്റിസ്റ്റൂട്ട ഒരു റണ്ണ്. ക്രൈഫ് ഓടി കാണിക്കുന്നു. ക്രൈഫിന് ക്രോസ് കൊടുക്ക, ക്രോസ്. വീക്ക് ക്രോസ്, കുഴപ്പമില്ല. ബാറ്റിസ്റ്റൂട്ട ഒരു വീക്ക് ക്രോസ് ആയിരുന്നു. ബെക്കാം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കൊടുത്താൽ മതിയായിരുന്നു. ഡേവിഡ് ലൂയിസ്, ഡേവിഡ് ലൂയിസ് ടു റോബർട്ട്സൺ, റോബർട്ട്സൺ അത് പിർലോയ്ക്ക്, പിർലോ ടോട്ടി. ഓ, അവിടെ ഇങ്ങനെ ഒരാൾ ഫ്രീ ആയിരുന്നു. സനേട്ടി, പണിപ്പണി. ക്ലൈവേർട്ട്, യെസ്, വൺ ടച്ച് പാസ്. അയ്യോ, ക്ലൈവേർട്ട് കയറി. ഐ, ഓ, ടോൾഡോ, ടോൾഡോ. രണ്ട് തവണ തുടരെ തുടരെ സേവുകൾ ടോൾഡോ വരുത്തിയിട്ടുണ്ട്. അടിപൊളി, കുറച്ച് നാളുകൾക്ക് ശേഷം ഇറങ്ങിയതുകൊണ്ട് ടോൾഡോ നല്ല ഫോമിലാണ്. ബാറ്റിസ്റ്റൂട്ട, യെസ്. അയ്യേ,
അയ്യോ ബാറ്റിസ്റ്റ് പോസ്റ്റ് ചതിച്ചു സാവി. എന്താണ് ഗയസ് അത്? റൈറ്റിലേക്ക് കട്ട് ചെയ്യാൻ നോക്കിയ, പക്ഷെ അവർ ഡിഫൻഡേഴ്സ് മാർക്കിംഗ് ആയിരുന്നു നല്ലത്, അതുകൊണ്ടാണ് ഒരു ഷോട്ട് അടിച്ചത്. പക്ഷെ പോസ്റ്റ് വില്ലനായി കോപ്പ്. കുഴപ്പമില്ല, അല്ലാണ്ട് എന്നാ പറയണേ. ഫസ്റ്റ് ഒരു ബാറ്റിസ്റ്റൂട്ടൊരു ഗോള് നമുക്ക് കാണായിരുന്നു. വണ്ടർവാട്ട് ത്രൂ ക്ലൈവർട്ടിന് ഒടുക്കത്തെ റൺ. റോബർട്ടോ കാർലോസ് ടു നെഡ്വേർഡ്. നെഡ്വേർഡ് സ്കോൾസ്. മാച്ച് കത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ് ബെക്കാം, ഡേവിഡ് ബെക്കാം, ബെക്കാം 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 ക്രോസ് ബാറ്റിസ്റ്റൂട്ട. യെസ്. അപ്പോൾ യെസ്, നേരത്തെ മിസ് ചെയ്തതിന് പകരം വീട്ടി ബാറ്റിസ്റ്റൂട്ട അവരുടെ ഫസ്റ്റ് ഗോൾ. നമ്മുടെ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട്, ഏതായാലും നമ്മൾ തന്നെ അടിച്ച ഗോൾ. ഫസ്റ്റ് അവരല്ലേ അടിച്ചേ, അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഓർമ്മ അടിച്ചിട്ടുണ്ട്. നല്ലൊരു ത്രൂ എന്ന് തന്നെ പറയണം. നല്ലൊരു റണ്ണും ഉണ്ടായിരുന്നു അവിടെ ബാറ്റിസ്റ്റൂട്ട, അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഫിനിഷിംഗ് ചെയ്തു. ഫസ്റ്റ് പോസ്റ്റിലേക്കാണ് ഇതെല്ലാം അടിച്ചത്. ഇപ്പോൾ സെക്കൻഡ് ഗോൾ വീണിട്ടുണ്ട്. അവർ നല്ല അഗ്രസീവ് ആയിട്ടുണ്ട്. പണി കിട്ടുമെന്ന് തോന്നുന്നു. ഏയ് ടോട്ടി, ഏസ് പണി പണി വണ്ടർവാട്ട് അവർ. ഓ, അപ്പോൾ ഏസ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഗോൾ നമ്മൾ ലീഡിങ്. അപ്പോൾ കുഴപ്പമില്ല, ഒരു അടിപൊളി ഫസ്റ്റ് ഹാഫ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സെൽഫ് ഗോളും അതുപോലെ തന്നെ നമ്മുടെ ബാറ്റിസ്റ്റൂട്ട് അടിച്ചൊരു ഗോളും. ഓവറോൾ നല്ലൊരു മാച്ചായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫ് എങ്ങനെയാവും നമുക്ക് നോക്കാം. ഇപ്പോൾ സ്കോൾസ് അത് ക്യാമ്പലിലേക്ക്. ക്യാമ്പൽ ടു റോബർട്ടോ കാർലോസ്. നല്ല ചാൻസുകൾ നമ്മുടെ ടോൾഡോ സേവ് ചെയ്തു. ആദ്യത്തെ അടിക്കേണ്ട ഷോർ ഗോളാവെന്ന് വിചാരിച്ചാൽ നമുക്ക് ക്ലൈവേർട്ടിൻ്റെ അതൊക്കെ. ടോട്ടി റൊണാൾഡോ ക്ലൈവേർട്ട്. ക്ലൈവേർട്ടെ വേണം. ഊഫ്, ഒരു നല്ല പാസിംഗ് ആണ്. ഓ, എന്ത് തേങ്ങയാണിത്! അതൊരിക്കലും കോർണർ കൊടുക്കേണ്ട ഒരു അവസരം ഇല്ലായിരുന്നു അത്. അപ്പോട്ട് അവരുടെ കോർണർ. അയ്യോ ടോട്ടി, ഊഹ്, എന്ത് മനുഷ്യ! ടോൾഡോ രക്ഷയിൽ. ഹാഫേസ് ടോൾഡോ വീണ്ടും സേവ് ചെയ്തിരിക്കുന്നു. ടോട്ടിയാണെന്ന് തോന്നുന്നു ഹെഡ് ചെയ്ത്. യെസ്, പണി പണി. ടോൾഡോ ഇന്ന് ഒടുക്കത്തെ ഫോം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഫോമിലാണ് ഗൈസ് ടോൾഡോ എന്ന്. എത്രാമത്തെ സേവാന്ന് എനിക്കൊരു പിടിയില്ല. അപ്പോൾ ഒരു വിധത്തിൽ ടോൾഡോ ഇന്ന് ജയിക്കുവാണെങ്കിൽ ടോൾഡോയുടെ പങ്ക് വലിയ വളരെ വലുതായിരിക്കും. എത്ര ഇപ്പോൾ അടിച്ചു! അയ്യോ, ഓക്കെ, ഷുവർ ഗോളാവേണ്ടതായിരുന്നു. ടോട്ടി ഹെഡ് ചെയ്തു, അതുകൊണ്ട് രണ്ടാമത്തായിരുന്നു ഉറപ്പായിട്ടും ഗോളാവെന്ന് വിചാരിച്ചതായിരുന്നു. അതും ടോൾഡോ സേവ് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം പോകുമെന്നുള്ള ഒരു വിഷമമുണ്ട്. ബെക്കാം ടു റോബർട്ടോ. ബെക്കാം, ബെക്കാമിൻ്റെ ക്രോസ്. ബെക്കാം നെറ്റ്. ഓ യെസ്, എൻ്റെ അപ്പോൾ തേർഡ് ഗോൾ നെഡ്വേർഡിൻ്റെ വക. നല്ലൊരു ക്രോസ് ബെക്കാം കൊടുത്തു, നെഡ്വേർഡ് ജസ്റ്റ് ഒന്ന് തലവെച്ച് കൊടുത്തു. അത്രേ ഉള്ളൂ. കൂടുതലായിട്ട് എക്സൈറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല, ഷുവർ ഗോളായി. അപ്പോൾ ഐസ് തേർഡ് ഗോൾ വീണിട്ടുണ്ട്. അവരും തുടരെ തുടരെ അറ്റാക്ക്. അവരുടെ ഫിനിഷിങ്ങിൽ പോരായ്മയുണ്ട്, അതുകൊണ്ടാണ്. യെസ്, ക്ലൈവേർട്ട് പറഞ്ഞിരുന്നില്ല. ക്ലൈവേർട്ട് ബെക്ക് റൊണാൾഡോ ക്രിസ്റ്റിയാനോ റൊണാൾഡോ പണി. ടോൾഡോ ടോൾഡോ ഗൈസ്, ഗോൾ അടിച്ചെങ്കിൽ ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് ടോൾഡോയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? ഓഹ്, ടോൾഡോ, എന്താണ് ഇത്! ടോൾഡോ ഇന്ന് ഒരെണ്ണം പോലും ടോൾഡോ കയറ്റുമോ എന്ന് വിചാരിക്കുന്നില്ല. ടോൾഡോ കട്ട ഫോമിലാണ്. ടോൾഡോ ഇന്ന് അവർക്ക് പണിയോട് പണി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മൂന്ന് ഗോൾ അടിച്ചിട്ടുണ്ട്. ഇനി 67 മിനിറ്റും ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രയത്നം തന്നെ വേണ്ടി വരും ഇനി അവർക്ക് തിരിച്ച് കയറാൻ. കയറാൻ ഇപ്പോൾ ഒന്ന് നല്ല ടീം വർക്കാണായിരുന്നു, അതുകൊണ്ട് മൂന്ന് ഗോൾ അടിക്കാൻ പറ്റി. നെഡ്വേർഡും ബാറ്റിസ്റ്റൂട്ടയും ക്രൈഫ് എല്ലാവരും കൂടെ നല്ല. ക്രൈഫ് അവിടെ പാസുകൾ കടത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫൗൾ ആയിരിക്കും. അതെ, ഫൗൾ. അതൊക്കെ ഫൗള് പെർലോ പെർലോ ടു ടോട്ടി. ടോട്ടി അത് ക്രോസ് കൊടുക്കും. റോബർട്ട്സൺ. അയ്യോ, കോർണർ പോവല്ലേ. അപ്പോൾ ഗൈസ് വീണ്ടും കോർണർ ആണെന്ന് തോന്നുന്നു. അവരെന്നിട്ട് അറ്റാക്ക് നിർത്തുന്നില്ല. പണി കിട്ടുമോ? ഒരു രണ്ട് ഗോൾ അടിച്ച്, ഒരു ഗോൾ അടിച്ചാൽ ചിലപ്പോൾ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടാവുമായിരിക്കും. ഒരു ടൈ എങ്കിലും പിടിക്കാൻ നോക്കുകയാണ് ഒപ്പോണൻ്റ്. കിമിച്ച് കിം ഏ ബാറ്റിസ്റ്റൂട്ട് നെഡ്വേർഡ്. യെസ്, നെഡ്. ഓ, അതെന്താണ്, എൻ്റെ കൺട്രോൾ കിട്ടുപോയി. അവിടെ ഇപ്പോൾ നിറച്ച് പ്ലെയേഴ്സ് ഒടുക്കത്തെ മാർക്ക് ചെയ്യുന്ന അടുക്ക് ഫുള്ള് പ്ലെയേഴ്സ് അവരുടെ. ബെക്കാം, ബെക്കാം ടു ബാറ്റിസ്റ്റൂട്ട. ബാറ്റിസ്റ്റൂട്ടയ്ക്ക് പറ്റണില്ല. ഡേവിഡ് ലൂയിസ് ടൈറ്റ് മാർക്കിംഗ്. ക്യു റോബർട്ട്സൺ. 82 മിനിറ്റ് ആയി ഗൈസ്, ഇനി കുഴപ്പമില്ല.
നമുക്ക് തന്നെ വിൻ ചെയ്യാൻ പറ്റും. ഒരു ഗോളും കൂടെ അടിക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും. ഒന്നോ രണ്ടോ രണ്ടടിക്കുവാണെങ്കിൽ അഞ്ചെട്ടോ അടിച്ചു എന്നാവും. അടിക്കാൻ പറ്റുമോ എന്നറിയില്ല. റോബർട്ടോ കാർലോസ് സ്കോൾസ് നെഡ്വേർഡിലേക്ക്, നെഡ്വേർഡ് സ്കോൾസിന് സ്കോൾസിന് ഷോട്ട് അടിക്കാറുണ്ട്. വണ്ടർ വാട്ട് റോബർട്സൺ, റോബർട്സനത് റൊണാൾഡോ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ക്ലൈവേർട്ട്. ഡിഫൻസ് ഇന്ന് അടിപൊളിയായിരുന്നു. നമ്മുടെ ക്യാമ്പലൊക്കെ നല്ല രീതിക്ക് ഡിഫൻസ് കാത്തു. ബാറ്റിസ്റ്റൂട്ട റൺ ഏ സാധനത്ത്, ഒരു ഗോളും കൂടി അടിക്കാം. രണ്ട് ബാറ്റിസ്റ്റൂട്ട, ക്രൈഫ് 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 സേവ്. യെസ് നെഡ്വേർഡ്, യെസ്. അപ്പോൾ നെഡ്വേർഡിൻ്റെ രണ്ടാമത്തെ ഗോൾ, നമ്മുടെ നാലാമത്തെ ഗോൾ. ഇന്ന് ഗോൾ മഴയാണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മോ, ഇന്ന് ടീം കട്ട ഫോമിൽ. നെഡ്വേർഡൊക്കെ എന്താണിത്? എല്ലാവരും ഇന്ന് അടിപൊളി ഫോമിലായിരുന്നു. ഏതായാലും ടോൾഡോനെ എടുത്തു പറയേണ്ട കാര്യമുണ്ട് ഇപ്പോഴും. കാരണം അവർ ആദ്യം അടിക്കേണ്ടത് അവരായിരുന്നു. പക്ഷെ ടോൾഡോയുടെ കുറേ സേവുകളുണ്ട്. ഈ ഗോൾ അടിക്കുമ്പോൾ ടോൾഡോനെ ഒന്ന് ആലോചിക്കണം. ഒരു രക്ഷയില്ല. അപ്പോൾ ഗൈസ് നാല് ഗോളാണ് വീണേക്കുന്നത്. അപ്പോൾ ഫുൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഒന്നും പറയാനല്ല, ഒരു അടിപൊളി ടീം വർക്ക് മാച്ച് എന്ന് തന്നെ പറയണം. രണ്ട് ഗോള് നെഡ്വേർഡ് അടിച്ചു, അതുപോലെ തന്നെ ബാറ്റിസ്റ്റുട്ട, പിന്നെ അവരുടെ ഒരു സെൽഫ് ഗോള്. അപ്പോൾ പൊസഷൻ നോക്കുവാണെങ്കിൽ അവർ 54 നമ്മൾ 46. അപ്പോൾ അവരടിച്ചു, നമ്മൾ 8 എണ്ണം. 6 സേവാണ് ഗൈസ്. അതാണ് ടോൾഡോ, 6 സേവ്. അത് ഒന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല. പ്ലെയർ റേറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ റേറ്റിംഗ് സെക്കൻഡ് നമ്മുടെ എന്തി. അപ്പോൾ ഗൈസ് നെഡ്വേർഡ് ആണ് നമ്മുടെ മാൻ ഓഫ് ദി മാച്ച്. ഒരു രക്ഷയില്ല. ആൾ രണ്ട് ഗോൾ അടിച്ചു. ടോൾഡോ കണ്ട ഗൈസ്, ടോൾഡോ തേർഡ് ഇരിക്കുന്നുണ്ട്. ഇത്രയും ഗോൾ വീണിട്ട് ടോൾഡോ ഒരു രക്ഷയില്ല. എന്നാ പറയണ്ടേ, ഒരു രക്ഷയില്ല എന്ന് തന്നെ പറഞ്ഞു. 6 സേവ് വേറെ ലെവലാണ്. പിന്നെ ബാറ്റിസ്റ്റുട്ട ടോപ്പിലുണ്ട്, പിന്നെ സാബി എന്തി. അപ്പോൾ ഗൈസ് എന്തെങ്കിലും മിഡിലും നല്ല കളി നടന്നിട്ടുണ്ട്. സാബി നല്ല രീതിക്ക് 7 പാസിൽ 6 എണ്ണം ആൾ പാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയിലായിരുന്നു. മിഡ്ഫീൽഡിൽ നിന്ന് സ്കോൾസും സാബിയും കൂടെ നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രൈഫും ഉണ്ടായിരുന്നു. ക്രൈഫ് അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. ഏതായാലും പിന്നെ ഹൈലൈറ്റ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഹൈലൈറ്റും കൂടെ നോക്കിയാൽ. ഓ, ഇതായിരുന്നു ഗൈസ് സെൽഫ് ഗോൾ വന്ന. അവരുടെ തന്നെ ഒരു മിസ്സായിരുന്നു. അവർ ക്ലിയർ ചെയ്യാൻ നോക്കിയാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഡേവിഡ് ലൂയിസ് എന്താ പറയുക, ഡിഗയുടെ കാലിലേക്ക് ഇട്ടു. ഡിഗയുടെ അറിയാതെ തട്ടിക്കേറി. പിന്നെ ഇത് എന്താണിത്, പോസ്റ്റ് കിടന്ന് കുലുങ്ങുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ കയറിയില്ല, കുഴപ്പമില്ല. അത് എൻ്റെ മിസ്സായിരിക്കും ചിലപ്പോൾ. പിന്നെ സാവിയ ഷോട്ട് അടിക്കാൻ നോക്കി പറ്റിയില്ല. പിന്നെ ഇതൊരു രക്ഷയില്ലാത്ത ഒരു ത്രൂ എന്ന് തന്നെ പറയണം. ബാറ്റിസ്റ്റുട്ട ഒന്നും ചെയ്യാൻ വേണ്ടി വരുന്നത് ജസ്റ്റ് ഒരു ഫിനിഷിങ് മാത്രം. നല്ലൊരു ത്രൂ ആണ് നമ്മുടെ ബെക്കാം അവിടെ കൊടുത്തത്. അപ്പോൾ എന്നാ പറഞ്ഞ ഒരു അടിപൊളി മാച്ച് തന്നെ. വാൽബിയോണാണ് നമ്മുടെ മാനേജർ. അതുകൊണ്ട് തന്നെ ആളിപ്പോൾ നല്ല രീതിക്ക് എനിക്ക് നല്ല എഫേർട്ടുണ്ട്. പിന്നെ ഇത് ഫ്ലൈയിങ് മാൻ എന്നൊക്കെ പറയണേ ടോൾഡോ, എന്താ പറയുക, പറന്നാണ് ഗൈസ്. അവരെന്ന് അടിച്ച് കയറേണ്ടതായിരുന്നു. ടോൾഡോയുടെ സേവുകൾ കാരണമാണ്. പിന്നെ ഇത് ഹെഡർ ഫിനിഷിങ്, ആ ഒരു ക്രോസ് കൊടുക്കാൻ ബെക്കാം വേറെ ലെവലാണ്. ക്രോസിൽ ബെക്കാമിന് വല്ലതും വേറെ ആളില്ല തന്നെ പറയണം. അപ്പോൾ പിന്നെ ഇത് ക്രൈഫിൻ്റെ ഫസ്റ്റ് ഔട്ട്. ക്രൈഫിനൊരു ഗോൾ അടിക്കാറുണ്ട്, പക്ഷേ ജസ്റ്റ് മിസ്. പിന്നെ ഇന്ന് നെഡ്വേർഡ് എടുക്കാത്ത ഫോമിലായിരുന്നു ഏതായാലും. അപ്പോൾ നാലാമത്തെ ഗോൾ നെഡ്വേർഡിൻ്റെ വകയായിരുന്നു. എൻ്റെ ആവുന്ന സമയത്താണ് ആ ഒരു ഗോൾ പോകുന്നത്. അപ്പോൾ ഗൈസ് ഇതാണോ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓവറോൾ ഒരു നല്ല മാച്ച് തന്നെ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ നിന്ന് കമൻറ്റ് ചെയ്തരാം. അപ്പോൾ റേറ്റിംഗ് കാര്യങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തത്, ഇഷ്ടപ്പെടില്ല ഡിസ്ലൈക്ക് ചെയ്തത്, പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ നിന്ന് കമൻറ്റ് ചെയ്തരാം. അല്ല സബ്സ്ക്രൈബ് ചെയ്തില്ല, പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തരാം. അപ്പോൾ നെക്സ്റ്റ് എന്ത് വീഡിയോ വേണ്ടെന്നൊക്കെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നടന്നിരിക്കും. സോളാർ റപ്പിഡ് സൈനിങ്.